പപ്പയുടെ ഇഷ്ടം. പക്ഷെ എന്റെ ബിസിനസ് നേരുന്നറിയില്ലാത്തതാണെന്ന് പപ്പേട്ടിന്റെ വായിന്ന് കേട്ടത് വല്ലാത്ത സങ്കടമായിപ്പോയി. പോട്ടെ. ശിവ, ഏട്ടന് എന്തിനുള്ള പുറപ്പാടാ? ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ശിവനോട് ഒന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാ അത് എന്നോടും കൂടിയാ. ഇക്കാര്യത്തിൽ ശിവനോട് ഒന്ന് ഇറങ്ങിയാ കൂടെ ഞാനും ഇറങ്ങും. ഉറപ്പാ നീ ഇറങ്ങി പോവുന്ന് കാരണവന്മാരുണ്ടാക്കിയ ഒരു അന്തസ് ഉണ്ടായിരുന്നു. ചങ്കിലെ കാറ്റ് പോയാലും കളയാൻ പാടില്ലാത്തൊരു അന്തസ്. അത് പണയം വെച്ച് പണം ഉണ്ടാക്കാൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നത്? ഇത്രയും കാലം പോറ്റി എന്റെ മുഖത്ത് നോക്കി പറയണ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നെന്ന്. ഇവിടെ എന്താണ്ടായിരുന്നത്? തന്നതും തിന്നതും നോക്കിയതും പോറ്റിയതും ഒക്കെ പറഞ്ഞ് ചേട്ടൻ ചോദിച്ചല്ലോ ഇവിടെ എന്തിന്റെ കുറവായിരുന്നു എന്ന്. ഒന്ന് അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഇവിടെ എന്താണ്ടായിരുന്ന? വടക്കേടത്തെ വലിപ്പത്തരം നാഴിയേക്ക് 40 വട്ടം നീട്ടി വലിച്ചോളം പറഞ്ഞ ഏട്ടനോട് ചോദിച്ചത്. പത്തോ 800 നാളികേരം ആ ചാത്തനോ ചങ്കരനോ വെട്ടി താഴ്ത്തിടും. അത് വിറ്റിട്ടുന്ന ചില്ലാനം ആ മൊയ്തീൻകാട കയ്യിൽ നിന്ന് വാങ്ങി അച്ഛമ്മയുടെ കൈകൊണ്ട് കൊടുക്കും. അതുകൊണ്ട് വാങ്ങണ അരിയും മുളകും തീർന്നാ തീർന്നു. പിന്നെ ഏട്ടനെ പേടിച്ച് മിണ്ടില്ലിവിടാരും. അത്ര അനേ ഉള്ളൂ ഇതുവരെ കുടുംബം പോറ്റി കണക്ക്. അതിനപ്പുറത്തേക്ക് വല്ലതും പറയാനുണ്ടോ ഏട്ടനെ? അനങ്ങിയെ ചോദിക്കും ഇവിടെ എന്തിന്റെ കുറവാളേ. വടക്കേടത്തെ വിശ്വനായരുടെ കുടുംബം മാത്രം മെച്ചപ്പെട്ടുവിടാന്നൊന്നുമില്ല, ഒരു നിറമുള്ള കുപ്പായിട്ടൂടാന്നില്ല. ഈ പുഴയ്ക്കപ്പുറത്തും വളരുന്നൊരു ലോകമുണ്ട് ഏട്ടൻ കണ്ടിട്ടില്ലാത്ത ലോകം. ഏട്ടന് വേണ്ടെങ്കിൽ വേണ്ട, ഇവിടെ എല്ലാവർക്കും വേണം ജീവിതത്തിൽ ചില സുഖ സൗകര്യങ്ങളൊക്കെ. ഏതെങ്കിലും വഴിക്കത് വരുമ്പോ അതില്ലാണ്ടാക്ക, അതിന് സഹായിച്ചൊരു ഇറക്കി വിട. എന്തു പറഞ്ഞാലും മരിച്ചുപോയി അച്ഛന്റെ പേരാ പറയാനുള്ളേ. ആ പേരും പറഞ്ഞ് ഈ വീട്ടിൽ ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്തണമെന്നൊന്നുമില്ലല്ലോ. ശിവന്റെ കൂടെ ഞാൻ ജോലിക്ക് പോകും. ഇഷ്ടമില്ലാത്തവരുടെ ഇഷ്ടം എനിക്ക് വേണ്ട, സമ്മതം എനിക്ക് വേണ്ട, ഒന്നും വേണ്ട എനിക്ക് ഒന്നും. എന്താ വലിച്ചെറിഞ്ഞെന്ന് അറിയോ നിനക്ക്? അത്രയ്ക്ക് വളർന്നോളാം നീയെ. എന്റെ കുട്ടീനെ നാക്കെടുത്ത 40 വട്ടം അച്ഛനെ കുറിച്ച് പറയാറില്ലേ നീ? അച്ഛൻ എന്തേലും നിന്റെ മേലെ കൈവച്ചിട്ടുണ്ടോ? തല്ലിയിട്ടുണ്ടോ നിന്നെ? ഒരനർത്ഥം വലിച്ചു കയറി 100 എണ്ണം ആക്ക, അതാ നീ ഇപ്പൊ ചെയ്യണേ. അച്ഛന്റെ കൈ തൂങ്ങി നടക്കുന്ന കാലത്ത് ആ കൈ കണ്ടതായത് ഇതെനിക്ക് ഇത് വലിച്ചെറിഞ്ഞപ്പോ അച്ഛനെന്നെ സ്നേഹിച്ചതിലപ്പുറം എന്റെ സഹോദരങ്ങളെ ഞാൻ സ്നേഹിച്ചത് 10-18 വയസ്സ് മുതൽ. എന്നിട്ടിപ്പോ അമ്മയും പറയണു. അതൊക്കെ എല്ലാവർക്കും അറിയാം. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ശശി. തെറ്റും ശരിയും അവനെ തിരിച്ചറിയാം. അവന് ഇഷ്ടമുള്ള പണിക്കാവും പൊയ്ക്കോട്ടെ. ആ പേരിലെയും മുറ്റത്ത് വഴക്കും വാക്കാണ് ഉണ്ടാവരുത്. അമ്മേ, അപ്പ നിക്കാ തെറ്റണതല്ലേ? ശരിയാ, എനിക്കാ തെറ്റിയത്. ഞാന് ഈ തല്ലും വഴക്കും ഒക്കെ. ശശികുട്ട, ക്ഷമിക്കട്ടനോട്. ഈ പുഴയ്ക്കപ്പുറത്ത് ഞാൻ കാണാത്ത വലിയ വലിയ ലോകങ്ങളൊക്കെ കണ്ട് നിങ്ങളൊക്കെ തന്നെയായിരിക്കും ശരി. ക്ഷമിക്കാം.